പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മുഖത്തും ഉണ്ടാകട്ടെ. ഈ ധന്യമേറിയ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെ 6-ാം ദിനം പകൽ ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ അനുഭവങ്ങളായിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പകൽക്കാലത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം 12:1 വാക്യം എല്ലാവർക്കും സുപരിതമായ ഒരു വാക്യമാണല്ലോ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ വാക്യശകലത്തിൽ അനവധി ആത്മീയ ചിന്തകളുണ്ട്. പക്ഷേ എന്നെ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ആത്മീയ ദൂത് രൂപാന്തരപ്പെടുവിൻ എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിലെ 20 ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥനയിൽ ഓരോ ദിവസവും നമ്മിൽ രൂപാന്തരങ്ങൾ സംഭവിക്കണം. രൂപാന്തരങ്ങളില്ലാത്ത ആരാധനകളിലോ രൂപാന്തരങ്ങളില്ലാത്ത ജീവിത അനുഭവങ്ങളിലോ ദൈവപ്രസാദം ഉണ്ടാകില്ല. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിന് അനുരൂപമാകരുതെന്ന് വ്യക്തമാക്കുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ വീണ്ടും നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത പറയുന്നു, നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഒരു ദൈവഹിതത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന അനുഭവങ്ങളായിത്തീരണം നമ്മുടെ ആരാധനകൾ. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി തിരിച്ചറിയുന്നതായിത്തീരണം നമ്മുടെ ആത്മീയ ജീവിതം. അതിന് ചിലത് ഇവിടെ വ്യയം ചെയ്യപ്പെടേണ്ടതുണ്ട്. 1, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയുള്ള, ഇപ്പം ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും നന്മയുള്ളതാണ്, അപൂർണമുള്ളതല്ല, പൂർണ്ണതയുള്ളതാണ്. ആ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് എന്തിൽ നമ്മൾ നടക്കണം? രൂപാന്തരം നടക്കണം. അപ്പോൾ രൂപാന്തരപ്പെട്ട ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവഹിതം തിരിച്ചറിയാൻ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ ഹിതം വ്യക്തമായി തിരിച്ചറിയണമെങ്കിൽ ഓരോ ദിവസവും ഒരു ദൈവഹിതം രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അതിൻ്റേതായ മാറ്റങ്ങൾ സംഭവിക്കാനിടയായിത്തീരും. ഓരോ ആരാധന കഴിയുമ്പോൾ ആരാധകനായ നമ്മൾ രൂപാന്തരം ഉണ്ടായിരിക്കണം. രൂപാന്തരം ഉണ്ടാകാത്ത ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടാകില്ല. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 2 പേർ ആരാധനയ്ക്ക് പോയ കാര്യം അവിടെ വ്യക്തമാക്കി കാണപ്പെടുന്നുണ്ട്. അവർ 2 പേർ ആരെന്ന് ചോദിച്ചാൽ കയ്യിലും ഹാബേലുമാണ്. ഒരാളുടെ മുഖം വാടി, എന്നാൽ മറ്റേ ആളുടെ മുഖം പ്രകാശിച്ചു. ശരിയായി യാഗപീഠത്തിൽ സമർപ്പിക്കപ്പെട്ടൊരു യാഗവസ്തു എങ്ങനെയാണെന്ന് പഴയ നിമിത്തം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ യാഗവസ്തു തനിയായിട്ടിരിക്കില്ല, അവസാന സമയം വരെ ആ യാഗപീഠത്തിൽ സമർപ്പിക്കപ്പെട്ട യാഗവസ്തു. പിന്നെയോ, അത് കത്തിച്ചാമ്പലാകുക. യാഗവസ്തു അങ്ങനെ ഇരിക്കാതെ അത് കത്തിച്ചാമ്പലാകുന്ന പോലെ അതേപോലെ ആയിരിക്കണം രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ ആരാധനയുടെ അനുഭവങ്ങൾ. ഇന്നലെ ജീവിതത്തിൽ വന്നുകൂടിയ പാപപാശങ്ങൾ, ജീവിതത്തിൽ വന്നുകൂടിയ പാപങ്ങൾ, ജീവിതത്തിൽ വന്നുപോയ സ്വഭാവ വൈകല്യങ്ങളെയൊക്കെ ജീവിച്ചാമ്പലാക്കുന്നതാണ് ഒരു ദൈവത്തിൻ്റെ ആരാധന എന്ന് പറയുന്നത്. നമുക്കറിയാം, മോശ ദൈവത്തോടുകൂടെ 40 രാവും പകലും സീനായി പർവ്വതത്തിൽ 2 പ്രാവശ്യം ഇരുന്നതായി നമുക്കവിടെ വ്യക്തമാകാൻ കഴിയുന്നുണ്ട്. പുറപ്പാൽ പുസ്തകത്തിൽ അവിടെ എല്ലാം ശ്രദ്ധിക്കുമ്പോൾ മോശ ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരുന്നപ്പോൾ തന്നിൽ പല രൂപാന്തരങ്ങൾ സംഭവിച്ചു. 1, അത് തൻ്റെ ശരീരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു, ജനത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു, തനിക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു. 1, ലോകത്തിൻ്റെ സകല ബന്ധത്തിൽ നിന്ന് തൻ ഒഴിഞ്ഞു നിന്നതായും ഒന്നും കുടിക്കാതെയും ഒന്നും കഴിക്കാതെയും ദൈവവുമായി ചേർന്ന് നിന്നതിനാലുണ്ടായ വ്യത്യാസം എന്തായിരുന്നു? തേജോമനായ ദൈവത്തോടിരുന്ന മോശയുടെ ത്വക്ക് പ്രകാശിക്കാൻ തുടങ്ങി. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ അവൻ്റെ ത്വക്ക് പ്രകാശിക്കുന്ന കാര്യം മോശ അറിഞ്ഞില്ല. എങ്കിലും ജനം ആ കാഴ്ച കണ്ടതിനാൽ സംഭവിച്ച കാര്യം അവർക്ക് അടുത്തു ചെല്ലുവാൻ പോലും കഴിയാതെ വണ്ണം അവർ ഭയപ്പെട്ടു. അവൻ്റെ മുഖം ഒരു മൂടുപട ഇടണമെന്ന് ജനം പറയുവാൻ ഇടയായി തീർന്നു. അതുമാത്രമല്ല, മോശ ഒരു മൂടുപട ഇട്ട്
കൊണ്ട് ജനത്തോട് സംസാരിക്കേണ്ടി വന്നതായി അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഇങ്ങനെ ഉപവാസവും പ്രാർത്ഥനയുടെ നടുവിൽ നിന്ന് ദൈവ തേജസ് വെളിപ്പെട്ട് കഴിയുമ്പോൾ ദൈവജനത്തിൻ്റെ നടുവിൽ നിന്നും ഇരുട്ടിൻ്റെ ശക്തികൾ പിന്മാറുവാണ്ടി അയച്ചിരും. ഒരു അന്ധകാര ശക്തിക്കും അവരെ പിടിച്ചമർത്താൻ കഴിയുന്നില്ല. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആത്മീയ രൂപാന്തരം വന്ന വ്യക്തികളിൽ ഒരു പൈശാച്യ ശക്തിക്കും അവർ ആധിപത്യപ്പെടാൻ കഴിയില്ല. അതെ, ഓരോ ദിവസവും നമ്മൾ രൂപാന്തരം നടക്കണം. പ്രിയമുള്ള ദൈവമക്കളെ, മുട്ടയുടെ അകത്ത് സംഭവിക്കുന്ന രൂപാന്തരം 20 ദിവസം അത് ഒരു തള്ളക്കോഴിയുടെ ചിറകിൽ അത് വെച്ചു കഴിയുമ്പോൾ ഓരോ ദിവസവും അത് രൂപാന്തരം സംഭവിക്കുന്നു. 20 ദിവസത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ തോടൊന്ന് പൊട്ടിയാൽ അതിൽ നിന്ന് കുഞ്ഞുകൾ പുറത്തു വരികയാണ്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി ഹൃദയത്തിൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഇനി യേശുവിൻ്റെ അതേ രൂപത്തിൽ നാം കാണപ്പെടുകയാണ്. അതേ, ഓരോ ദിവസവും ഡേ ബൈ ഡേ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന അനുഭവങ്ങളായി ഈ ഉപവാസ പ്രാർത്ഥനയായി തീരട്ടെ. ആ രൂപാന്തരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ജീവിത ശൈലിയിലും സ്വഭാവത്തിലും ഒക്കെ രൂപാന്തരങ്ങളായി തീരട്ടെ. നമ്മുടെ ആരാധന മേഖലകൾക്ക് ഒരു രൂപാന്തരമായി തീരട്ടെ. അത് ജനം കാണട്ടെ, സമൂഹം കാണട്ടെ, അത് വ്യക്തികൾ കാണട്ടെ. അതെ, എൻ്റെ ഒരു രൂപാന്തരത്തിനായി ഒരുക്കണമേ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഓരോ ദിവസവും ആ രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവേണ്ടി ആകണമേ. ഞങ്ങളെ കാണുന്നവർ അത് ക്രിസ്തുവിനെ കാണുവാൻ, ആ തേജസ്സിൻ്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെട്ട് വരുവാൻ ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് ഈ പക ഞങ്ങളെ നിറയ്ക്കണം. തിരുനാമത്തിൻ്റെ ജനത്തിൽ മഹിമപ്പെടണം. പ്രതികൂലത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കുടുംബസ്ഥരായിത്തീരട്ടെ. ഏവരെയും ദൈവം അനുഗ്രഹിച്ചാലും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.